എംസി കമറുദ്ദീൻ എംഎൽഎ മുഖ്യപ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിക്ഷേപരുടെ ബാധ്യത തീർക്കുന്ന കാര്യം പാർട്ടി ഏറ്റെടുത്തിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. അതേസമയം ആറുമാസത്തിനകം നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ എംസി കമറുദ്ദീൻ എംഎൽഎ തയ്യാറായില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ്, എ ബി സി സെയിൽസ് കോർപ്പറേഷൻ, ബി സി റോഡ്, കാസർഗോഡ്. നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്നാണ് എം സി കമറുദ്ദീൻ എം എൽ എ അറിയിച്ചിരിക്കുന്നതെന്ന് കെ പി എ മജീദ് വിശദീകരിച്ചു. സംഭവത്തിലെ ധാർമ്മികത ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. മറ്റ് കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കെ പി എ മജീദ് കൂട്ടിച്ചേർത്തു. ലീഗ് പറഞ്ഞു, ലീഗിന് മുമ്പ് പരാതി വന്നു, അദ്ദേഹത്തെ വിളിച്ചു, ആ പിന്നെ പരാതി തീർത്തു കൊടുക്കണം എന്ന് പാർട്ടി പറഞ്ഞു. തീർത്തില്ലെങ്കിൽ തുടർ നടപടി പാർട്ടി അറിയിക്കും. ബാധ്യതകൾ തീർക്കുന്നതിനപ്പുറത്ത് ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം ഇതിനകത്ത് നിൽക്കുന്നില്ല. ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ ഒരു എല്ലാ ചോദ്യത്തിന് യാതൊരു ഉത്തരവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലപാട് ഇവിടെ ക്ലിയറാണ്, മനസ്സിലായില്ലേ? തുടർന്ന് എന്താണെന്ന് സംബന്ധിച്ച് പാർട്ടി പിന്നീട് അറിയിക്കും. അതായത് ആറു മാസത്തെ കാത്തിരിപ്പ് നിൽക്കും. ഇതിനിടെ തന്റെ പേരിൽ ബിനാമി ഇടപാടിൽ ഭൂമിയുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എം സി കമറുദ്ദീൻ എം എൽ എ പറഞ്ഞു. ഈ ആരോപണം ശരിവയ്ക്കുന്ന എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുവാൻ എം സി കമറുദ്ദീൻ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിച്ചു. നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആറുമാസത്തിനകം നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുവാൻ എം സി കമറുദ്ദീൻ എം എൽ എ തയ്യാറായില്ല. എം സി കമറുദ്ദീനെ ആരും സംരക്ഷിക്കുന്നില്ലെന്നും ലീഗ് എം എൽ എക്കെതിരെ നടപടി മുസ്ലിം ലീഗ് തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങളാരും സംരക്ഷിക്കുന്നില്ല, അതൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി അതെല്ലാം ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അതൊരു ഒരു കച്ച ഒരു ഒരു സ്ഥാപനം നടത്തിയത് ബിസിനസ്സാണ്. ആ ബിസിനസ് രാഷ്ട്രീയവുമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ ആ ബിസിനസ് നടത്തുമ്പോൾ തീർച്ചയായും ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു, പ്രവർത്തിക്കേണ്ടതായിരുന്നു. ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പരിശോധിക്കുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു. ഇതിനിടെ എം സി കമറുദ്ദീൻ എം എൽ എയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കടന്നേക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.